ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് കുക്കിംഗ് ഇറ്റ് മേ ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഒഴിച്ചേറിയാണ്. പരിപ്പും കുമ്പളങ്ങയും വെച്ചാണ് ഈ കറി ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനെ മുളകൂഷിയൊന്നും പറയും. ഈ തേങ്ങ അരച്ചും തേങ്ങ അരക്കാതെയും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. ഞാനിവിടെ തേങ്ങയൊന്നും അരക്കാതെ കടുകൊന്നും പൊട്ടിക്കാതെ വളരെ സിമ്പിളായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു നല്ല റെസിപ്പിയാണിത്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൻ്റെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അരക്കപ്പ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പ്. ഈ പരിപ്പ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് വെള്ളമൊഴിച്ച് രണ്ടൊന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. പരിപ്പ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുക്കർ മൂടി ഈ പരിപ്പ് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പരിപ്പ് സ്റ്റവിൽ വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3-4 സ്റ്റീം വന്നു കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഒരു ചെറിയ കുമ്പളങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ കുമ്പളങ്ങ നമുക്ക് രണ്ടായിട്ട് മുറിച്ച് വീണ്ടും അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ തൊലിയും കുരുവെല്ലാം കളഞ്ഞെടുക്കണം. കുമ്പളങ്ങയ്ക്ക് പകരം വെള്ളരി വെച്ചും പപ്പായ കൊണ്ടും ചേന കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ മുളക് കൃഷി ഉണ്ടാക്കിയെടുക്കാം. ഇനി കുമ്പളങ്ങ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പോൾ പരിപ്പ് നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. വെന്ത പരിപ്പ് നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് കുടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർക്കാം. ചിലർ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട്. തേങ്ങ അരച്ചും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കറി ഉണ്ടാക്കാം. ഞാൻ ഈ കറിയിലെ എരിവിനായിട്ട് പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒക്കെ ഇതിന് ചേർക്കാവുന്നതാണ്. വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതേ വെള്ളമൊന്നും ഒഴിക്കേണ്ട, കറി കുറച്ച് തിക്കായിട്ടിരിക്കാനുള്ളതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കുക്കർ മൂടി ഒരു 1-2 വിസിൽ വരുന്നവരെ വേവിക്കണം. ഇപ്പോൾ 2 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കറി കൂടുതൽ വെള്ളം പോലെയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സ്റ്റവിൽ വെച്ച് തിക്കാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പരിപ്പ് കുമ്പളങ്ങ മുളകേശും റെഡിയായി കഴിഞ്ഞ് ചൂടോടുകൂടെ ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇത് കൂടുതൽ സ്പൈസി ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ നല്ല റെസിപ്പിയുമാണ്. നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.